നമസ്കാരം പി ആർ സുനിൽ എന്നൊരു മാധ്യമ മാധ്യമപ്രവർത്തകനുണ്ട് ആൾ വലിയ കില്ലാടിയാണ് മുൻപ് ഏഷ്യാനെറ്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് മുൻപെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരെ ഇപ്പോൾ അതാ അവിടുന്ന് പറപ്പിച്ചെന്നോ അതല്ല അവിടുന്ന് രാജിവെച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട് ഏതാണ് ആ സ്ഥലമെന്നല്ലേ അത് കൈരടി ചാനലാണ് മീഡിയ വൺ ബാണായതുകൊണ്ടാണ് അതായത് മീഡിയ വണിൻ്റെ വിഷൻ മീഡിയ ചാനൽ പ്രവർത്തിക്കാൻ പറ്റാതെ നിരോധനം കിട്ടിയത് അല്ലെങ്കിൽ പി ആർ അങ്ങോട്ട് നോക്കിയേനെ അതിനിപ്പോൾ യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പഴയ ലാവണത്തിലേക്ക് തന്നെ അതായത് കൈരളിലേക്ക് തന്നെ ചിരിച്ചു പോയേക്കാം എന്ന് വെച്ചു കേൾക്കുന്നവരിൽ പലരും വിചാരിക്കും ഒരു മാധ്യമപ്രവർത്തകൻ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് ഇയാൾക്കെന്താ ഇയാളെന്താ ഇങ്ങനെ പറയുന്നതെന്ന് കാരണമുണ്ട് ഈ പി ആർ സുനിൽ എന്ന വ്യക്തി രണ്ട് മത വിഭാഗങ്ങൾ തമ്മിൽ വലിയ ഒരു കലാപം ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ കാരണമായ കാര്യങ്ങൾ ചെയ്തു വെച്ച ആളാണ് അപ്പോൾ ആ ആളെ പറ്റി പറയാതിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളിൽ ചിലർക്കൊക്കെ അതറിയാമായിരിക്കും എന്നാലും അതൊന്നു ഓർമ്മിപ്പിക്കാം ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സായപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു ഡൽഹിയിലും മറ്റുമൊക്കെ അന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ ഒരാളാണ് പി ആർ സുനിൽ അന്നയാൾ വലിയ ചെയ്യാൻ പാടില്ലാത്ത വലിയ ഒരു തെറ്റ് ചെയ്തു തകർക്കപ്പെടുന്ന പള്ളി മുസ്ലിം പള്ളി എന്ന പേരിൽ കാണിച്ചത് ഒരു പഴയ പള്ളിയാണ് ആ പഴയ പള്ളി പുതുക്കി പുതുക്കിപ്പണിയുന്ന ചിത്രങ്ങളും വിഷ്വലുകളും എടുത്ത് കാണിച്ചിട്ട് അപ്പോൾ നടക്കുന്ന സംഭവമാണ് എന്ന തരത്തിൽ വാർത്ത കൊടുക്കുകയുണ്ടായി അപ്പോൾ അത് അബദ്ധം പറ്റിയതാണ് എന്ന് വെക്കാം എന്നാൽ അതിന് പിന്നിൽ എന്താണ് നടന്നത് എന്നറിയുമ്പോഴേ ഈ പി ആർ സുനിൽ എന്ന വ്യക്തിയുടെ കുബുത്തി എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുള്ളൂ കാരണം ഏഷ്യാനെറ്റ് എന്ന ചാനലിന് മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും പിന്നെ തമിഴിലും ചാനലുകളുണ്ട് ഭാഷയിൽ പക്ഷെ ഒരു വാർത്ത ഈ വാർത്ത മലയാളത്തിൽ മാത്രമേ അവർ സംപ്രേഷണം ചെയ്തുള്ളൂ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഡൽഹി രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അവിടെ ഇങ്ങനെ യഥാർത്ഥത്തിലൊരു സംഭവം നടന്നിരുന്നുവെങ്കിൽ രാജ്യം മുഴുവൻ അതറിയിക്കേണ്ടതല്ലേ അവർക്കറിയാം തങ്ങൾ തങ്ങൾ ചെയ്യുന്നത് അതായത് പി ആർ സുനിൽ അറിയാം താൻ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പൂർണ്ണമായും തെറ്റാണെന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽക്കൂടെ മറ്റുള്ള ഭാഷയിൽ കൂടെ ഈ വാർത്ത അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നു അറിയാം അതുകൊണ്ട് മലയാളത്തിൽ മാത്രം ആ വാർത്ത പടച്ചുവിട്ടു എത്ര നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനം ആയിരുന്നു എന്നോർക്കുക പിന്നീട് ജാമ്യവിലയിൽ വെടിവെപ്പുണ്ടായി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്ത അങ്ങനെ നിരവധി അനവധി അനവധി അവസരത്തിൽ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും നമ്മുടെ പട്ടാളക്കാരും തമ്മിൽ വെടിവെപ്പ് രണ്ട് സൈഡിൽ നിന്നും ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യൊന്നും പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലും വാർത്ത പടച്ചുവിട്ടതിന് പിന്നിലും ഈ വ്യക്തി തന്നെയാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെ അങ്ങനെയൊരു വ്യക്തി കുറേ കാലമായിട്ട് വലിയ ആക്റ്റീവ് ഒന്നും ഈ ഏഷ്യാനെറ്റ് ഇപ്പോൾ ഇതാ അവിടെ നിന്ന് അയാളെ പുറത്താക്കിയതാണോ അതോ പഴയ സ്ഥലം അല്ലെങ്കിൽ തനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഇടം കൈരളിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്തോ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ പോകുന്നുണ്ട് നല്ല കാര്യം അവിടെ ചെന്നാലും പറ്റിയ സ്ഥലമാണ് എല്ലാ കുത്തിത്തിരിപ്പും വേവുന്ന ഇടമാണ് വിളമ്പി കൊടുത്താലും അത് വിശ്വസിക്കാൻ പറ്റിയ അണികളും അവർക്കുണ്ട് അതുകൊണ്ട് ഈ മുഖ്യധാരാ മാധ്യമം അല്ലെങ്കിൽ നിഷ്പക്ഷ മാധ്യമം എന്ന് നടിക്കുമെങ്കിലും ചെയ്യുന്ന ഏഷ്യാനറ്റ് പോലെയുള്ള ഒരു സ്ഥലത്തിരുന്ന് ഇതേപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നേക്കാൾ നല്ലത് നൂറ് ശതമാനം പാർട്ടി ചാനലായ കൈരളി തന്നെ പോയി ഈ പഴയ കുത്തിത്തിരിപ്പുമായിട്ട് അങ്ങ് ഇനി ബാക്കി കാലം കഴിക്കാൻ നോക്കുക പി ആർ സുനിൽന് എല്ലാവിധ ആശംസകളും വെബ്ഡെസ്ക് Tanto menos.